ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്ചേഴ്സൊക്കെ ഇടാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് തന്നെ ആയിട്ടാണ്. അപ്പം ഞാൻ അതിന് കുറച്ച് ടിഷ്യൂ പേപ്പർ അതുപോലെ കുറച്ച് ഫെവിക്കോളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫെവിക്കോള് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ 2:1 റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. 2 സ്പൂൺ ഫെവിക്കോൾ ആണെങ്കിൽ 1 സ്പൂൺ വെള്ളം. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ ഒന്ന് ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരുപാട് തിക്കായിട്ടൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ലെയർ മാത്രം ഒട്ടിച്ചാൽ മതി. ഒരു സൈഡ് ഒട്ടിച്ചിട്ട് പിന്നെ ബാക്കി സൈഡും കൂടെ അതുപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു ഫെവിക്കോൾ എല്ലായിടത്തും ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ആ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ടും ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ മെറ്റാലിക് ഗോൾഡ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ടച്ചിങ്സ് കൊടുക്കുകയാണ്. കാരണം ഈ ബ്ലാക്ക് കളർ എത്ര അടിച്ചു കഴിഞ്ഞാലും അതിനൊരു ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മേലല്ല, അപ്പോൾ ചെറിയൊരു ഒരു നീറ്റ്നെസ് കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് കളറൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് ഡാബ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പകരം ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ ടിപ്പ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ആൻറ്റിക് ലുക്കുള്ള ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുനാരങ്ങയാണ് എടുക്കുന്നത്, ലെമണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ലെമണിൽ ആ ഒരു ജ്യൂസൊക്കെ ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാണ്. നേർപകുതിയാക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാം. ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചെറുനാരങ്ങ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ നന്നായിട്ടൊന്ന് കഴുകണം. അതുപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ആ കൈയൊക്കെ നന്നായിട്ടൊന്ന് കഴുകണം. കാരണം ആ ഒരു ജ്യൂസ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കയ്യിൽ പെയിൻറ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ ജ്യൂസ് നമുക്ക് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം. നമുക്കിതിൻ്റെ തൊലി മാത്രമാണ് ആവശ്യം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചെറുനാരങ്ങൻ്റെ ഈ സൈഡിലുള്ള നമ്മൾ പിഴിഞ്ഞ സമയത്ത് ഇങ്ങനെ സൈഡിലൊരു നൂല് നൂല് പോലെ ഉണ്ടാവുമല്ലോ, ഒരു അതിൻ്റെ ആ ഒരു ജ്യൂസ് ഇരിക്കുന്ന ഒരു അല്ലി പോലെയുള്ള അത് നമ്മളൊരു കത്തിയോ അല്ലെങ്കിൽ കത്തിരിക്കൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനതൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിതിൽ ഒരു കട്ടിങ് കഴിഞ്ഞ് കുറച്ചൊരു സ്ഥലം വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് അങ്ങനെ ഒരു 5 സ്ഥലത്തായിട്ടൊന്ന് അങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 5 പോർഷൻസായിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത പോലെ ഒന്ന് കട്ടിങ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 5 ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ കട്ടിങ്ങും ഒരു പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനാ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ഓരോ ഭാഗവും കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ 5 പെറ്റലും ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 5 പെറ്റലും കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ 2 പെറ്റലിൻ്റെ ഇടയ്ക്കുള്ള ആ ഭാഗം ചെറുതായിട്ട് ചെറിയൊരു കട്ടിങ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പെറ്റൽ ഇങ്ങനെ ഒന്ന് വിടർത്താൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു കൂടി നിൽക്കല്ലേ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് വിടർത്താൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു ഓറഞ്ചും കൂടെ എടുത്ത് കാണിക്കുകയാണ്. ബുഷ് ഓറഞ്ച് എന്നാണ് പറയുക. ഇത് നമ്മൾ കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ ചട്ടിയിലൊക്കെ വളർത്തുന്ന ടൈപ്പ് ഓറഞ്ചാണ്. ശരിക്കും ഇത് ലെമൺ അല്ല, ഓറഞ്ച് തന്നെയാണ്. നമ്മൾ ജ്യൂസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് ഞാനൊരു പീസ് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ആ സൈഡിലൊക്കെ നമ്മൾ ആ ഒരു അല്ലിയൊക്കെ ഒന്ന് കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ലെമണ് 5 പെറ്റലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൊരു 4 പെറ്റലിനുള്ളതേ കട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ചെറിയതല്ലേ. അപ്പോൾ നമ്മൾ 5 പെറ്റലൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ ഒരു പെറ്റലിനൊന്നൊരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പം ഞാൻ അതിനൊരു 4 കട്ടിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് നേരത്തെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാൽ തന്നെ മതി. ഇങ്ങനെ ഫ്ലവർ പോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നല്ല കറക്റ്റ് നമുക്ക് ആ ഒരു വേണ്ട ഒരു പാകത്തിനെണ്ണ കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഈ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ പൂപ്പലൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇനി ഞാനിതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കാണ്. അപ്പം ഞാൻ റെഡ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് അടിക്കണം, കാരണം നല്ല ഇങ്ങനെ വിടർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് അടിക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നന്നായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ കട്ട് 5 പെറ്റലാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ടൊന്ന് ഡ്രൈ ആകുന്ന സമയത്ത് നല്ലൊരു പരന്നിട്ടുള്ളൊരു ഫ്ലവർ പോലെ കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു ശരിക്കും നമ്മളത് പരന്ന് പോവാതെ തന്നെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉരുണ്ടിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിനൊരു വേറൊരു ടൈപ്പിലുണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഒരു മോഡൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതൊരു റെഡ് കളർ പെയിൻറ്റ് അടിച്ചിട്ട് 3 പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ചെറുതില്ലേ, നമ്മൾ ചെറിയൊരു ബുഷ് ഓറഞ്ച് കൊണ്ട് ഉണ്ടാക്കിയ അതിന് ഞാൻ യെല്ലോ കളർ തന്നെയാണ് കൊടുക്കുന്നത്, കാരണം ഓൾറെഡി അതൊരു യെല്ലോ കളർ തന്നെയാണ്. അപ്പോൾ അതിന് കുറച്ചൊരു യെല്ലോ ആകുമ്പോൾ നമുക്ക് പെയിൻ്റ് ഒന്ന് ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു കളർ നല്ലൊരു എഫക്റ്റ് കാണുന്നുണ്ട് യെല്ലോ കളർ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് യെല്ലോ കളർ പെയിൻ്റ് അടിച്ച് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം 1-2 ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത ശേഷമാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ നല്ലത് കുറച്ച് എന്തെങ്കിലും ഒരു ഒരു സ്റ്റെമ്മൊക്കെ ചെയ്തിട്ടാണ് നല്ലതെന്ന് തോന്നിയത്. അപ്പോൾ ഇനി ഞാൻ ഇതിന് സ്റ്റെം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാക്കിൻ്റെ ത്രെഡില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊരു ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാക്കിൻ്റെ ത്രെഡ് കാണാത്ത രീതിയിൽ നമ്മൾ നല്ല ഗ്രീനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എന്നെ കൊണ്ടാകുന്ന രീതിയിലൊന്ന് ഞാൻ 2-3 ഒന്ന് ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ടിഷ്യൂ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഗ്രീൻ കളർ വോളൻ ത്രെഡൊക്കെ യൂസ് ചെയ്താലും മതി സ്റ്റെമ്മിന് പകരം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ സ്റ്റെമ്മൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്റ്റെം ഒട്ടിക്കുന്നതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ക്രിയേറ്റിവിറ്റി അനുസരിച്ചൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വള്ളി പോലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആയിഷ മിൻഹ, ലുലു ഷെറിൻ, മുഹമ്മദ് ഷാൻ, റഹല, സഫ, പിന്നെ 6th പഠിക്കുന്ന മിസ്ന ഖദീജ, പിന്നെ 8th പഠിക്കുന്ന നാഷിറ, പിന്നെ 9th പഠിക്കുന്ന ഷാമില ഷെറിൻ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റെമ്മൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഒട്ടിക്കുന്നൊന്നുമില്ല, കുറച്ചൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീന്, കുറച്ച് യെല്ലോ, കുറച്ച് റെഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ലെമണിൻ്റെ ഒരു ഇതില്ലേ, അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും കുറച്ചൊക്കെ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഒട്ടിക്കുമ്പോൾ അതിനൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നുക. അപ്പോൾ ഞാൻ കുറേ ഒന്നും ഒട്ടിച്ചിട്ടില്ല. പിന്നെ ഒരു ഫ്ലവർ എടുത്തിട്ട് ഞാൻ ഒരു വലിയൊരു ഫ്ലവറിൻ്റെ നടുക്ക് ഒട്ടിച്ചിട്ടുണ്ട്, കാരണം അതിങ്ങനെ പരന്നിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചൊരു ഭംഗി കുറവ് പോലെ, അപ്പോൾ അതിന് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് ലീഫൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഞാൻ അതിന് മുസമ്പിൻ്റെ ഒരു തൊലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുസമ്പിൻ്റെ തൊലി നമ്മളിങ്ങനെ കഴിക്കാനെടുക്കുന്ന സമയത്ത് ആ തൊലി എടുത്തിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടും. ഒരുപാട് ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. പെയിൻറ്റ് താഴെ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മേലെയും രണ്ട് സൈഡിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഈ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുസമ്പിൻ്റെ തൊലി മാത്രമല്ല ഓറഞ്ചിൻ്റെ ഒരു തൊലിയും യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ആ ഒരു മേലെ ഒരു ഡിസൈനൊക്കെ ആയിട്ടുണ്ടല്ലോ, ഒരു നല്ലൊരു ഗ്രിപ്പൊക്കെ ഉള്ള ആ ഒരു ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ ഞാനിത് ഒരു കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ലീഫ് ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ലീഫ് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ അതിനേക്കാളൊക്കെ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു മുസമ്പിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, കാരണം എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ലീഫ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല രസമാണ്, കാരണം അതിൻ്റെ ആ ഒരു പുറത്ത് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനൊരു ഒരു ഭംഗി കാണുന്നില്ല, കാരണം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഒരു ഡാർക്കാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സ് മാത്രം സ്റ്റിക്ക് ചെയ്ത പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ലീഫൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈപ്സ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ബ്ലാക്ക് ഗോൾഡൊക്കെ അടിച്ചല്ലോ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡൊക്കെ ചുറ്റാവുന്നതാണ്. വോളൻ ത്രെഡൊക്കെ യൂസ് ചെയ്താലും നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ ഇങ്ങനെ ഈ ലെമണിൻ്റെ സ്കിന്നൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുത്താലും നല്ല രസമുണ്ടാകും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ തന്നെ ലീഫിന് കൊടുത്താൽ മതി, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനും.
അപ്പം ഞാൻ കുറച്ചൊരു ഭംഗി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പം തന്നെ നമ്മളെ വർക്ക് കഴിഞ്ഞു, അപ്പം ഞാൻ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കൊക്കെ കുറച്ച് ബ്ലാക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തായിരുന്നു, പോപ്പി ഫ്ലവർ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ആ യെല്ലോൻ്റെ നടുക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു റെഡ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. ഞാൻ ആദ്യം കുറച്ച് ബീഡ്സൊക്കെ വെച്ച് നോക്കി, എന്നിട്ടൊന്നും അതിനൊരു ഭംഗി കാണുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ റെഡിൻ്റെ നടുക്ക് ബ്ലാക്ക് ഒട്ടിച്ച് തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും ആ ഒരു ബ്ലാക്കിൻ്റെ മേലെ തന്നെ വീണ്ടും റെഡ് അടിച്ചു കൊടുത്തിട്ട് ടച്ച് ചെയ്ത് പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു യെല്ലോ ഫ്ലവറിന് പെറ്റലിൻ്റെ ആ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ റെഡ് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനും. ഇപ്പം നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു വാർണിഷൊക്കെ അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ട് വാർണിഷാണ് ഞാൻ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇനി ലെമണൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഒരു ഓറഞ്ചിൻ്റെ സ്കിന്ന് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.